നമ്മളിപ്പോഴത് വട്ടവടയില് കോവിലർ വില്ലേജിൽ താഴത്തുള്ളൊരു നമ്മുടെ ചേട്ടന്റെ ഒരു വർഷം മുമ്പേ ഒരു വർഷം അല്ലെ രണ്ടു മൂന്ന് വർഷം മുമ്പ് നമ്മൾ ഈ സ്ട്രോബെറി തോട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് സംഭവം കണ്ടില്ലേ, നമ്മുടെ സ്ട്രോബെറിയുടെ വൈനില്ലേ, സ്ട്രോബെറി വൈനാണ്, അതിനായിട്ടുള്ളത് ഒരു കുപ്പി വരെ ഉണ്ട്. അതായത് ആൽക്കഹോൾ ഇല്ലാത്ത വൈനാണ്, നമുക്ക് എത്ര വേണമെങ്കിലും കുടിച്ചാൽ മസ്തും കാര്യങ്ങളൊന്നുമില്ല, പരിപാടിയേ ഇല്ല, ഒന്നും ചെയ്തില്ല, മസ്തൊന്നും വരില്ല അല്ലേ. കുട്ടികളൊക്കെ കുടിക്കാം, കുട്ടികൾക്കും കുടിക്കാം. അപ്പൊ സംഭവം സെറ്റ് ആട്ടോ. ഇത് നമ്മുടെ സ്ട്രോബെറിയുടെ ജാം, ഇത് ജാമിനൊക്കെ ജാം 100 രൂപ ഉള്ളൂ, 100 രൂപ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കുറച്ച് റേറ്റ് അന്ന് അന്ന് ഇതേപോലെ തന്നെ ഇതേപോലെ തന്നെ ഇന്നും അന്നും ഇതേപോലെ തന്നെ 100 രൂപ. പിന്നെ ഈ പീസ് ആയിട്ടുള്ള ജാമുണ്ടെങ്കിൽ 150 രൂപയാണ്. ഇന്ന് ഓരോ പീസ് ആയിട്ട് എടുത്ത് കഴിക്കാൻ വേണ്ടി ഫുള്ള് സ്ട്രോബെറി തന്നെ മാത്രമായിരിക്കും. ഇത് മിക്സിയിൽ അടിച്ച് ജാം ആക്കിയതാണ്, അത് ചെറുതായി ഇട്ടുകൊണ്ടാണ് 150 രൂപ. അപ്പൊ സംഭവം നമുക്ക് കുടിച്ചു കൂടെ, എന്താ പാടെന്ന് അറിയില്ല, പാടൊന്നും ചെറിയൊരു തരിപ്പുണ്ട്. അത് വരും ഒരു 60 ദിവസം 80 ദിവസം നമ്മള് ചെറിയ തരിപ്പുള്ളൂ. പിന്നെ ഈസ്റ്റ് പഞ്ചസാര അതൊക്കെ മറ്റേ പട്ടയൊക്കെ ഇടുവാണെങ്കിൽ ഇത് 15 ദിവസം മതി, എല്ലാരും പൊക്കി എറി പൊക്കിയല്ലേ. ഇത് എല്ലാവർക്കും കുടിക്കാം. ഈ ഭക്ഷണം കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ഈ ഈ സ്കൾട്ട് ആയിട്ടുള്ള പിള്ളേരുണ്ടല്ലോ, അവർക്ക് നല്ല ഭക്ഷണം കഴിക്കും, ചാപ്പറിന് ശരീരം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതാ നമ്മുടെ ചേട്ടൻ്റെ അടുത്തേക്ക് വരാം. ചേട്ടൻ്റെ അടുത്തേക്ക് വരാനുള്ള ഈ സ്ഥലം കുറച്ച് ഒന്ന് ഐഡിയ നമ്മൾ കണ്ടെത്തണം. കുറച്ച് താഴത്തേക്ക് വരണം. ഇടമണലാണ് ഇതിന്റെ സ്ഥലം. ഇടമണലാണ് ചേട്ടന്റെ സ്ഥലം കേട്ടോ. ഹിൽസ് ഓർഗാനിക് സ്ട്രോബെറി ഫാം. ഹിൽസ് ഓർഗാനിക് സ്ട്രോബെറി ഫാം. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാ, ഈ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് ചേട്ടന്റെ സ്ട്രോബെറി ഫാം ഒക്കെ വിസിറ്റ് ചെയ്യുക, എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിട്ട് ഫ്രഷായിട്ട് നിങ്ങൾക്ക് എന്താ ബ്ലാക്ക്ബെറി ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, മൾബെറി ഉണ്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ നമുക്ക് കിട്ടും. അപ്പൊ ഏതായാലും ഓക്കെ, നന്ദി. സ്ട്രോബെറി തോട്ടത്തിലേക്ക് നടക്കും.